മാസ് മോട്ടോഴ്സ് പറഞ്ഞപ്പോൾ നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി അതിൻ്റെ ടാങ്ക് സൈഡ് ലീക്ക് ഉണ്ട്. അപ്പോൾ നമുക്കത് അഴിച്ചു നോക്കുമ്പോണ്ടല്ലോ, അത്യാവശ്യം നമ്മൾ കുറേ പശയൊക്കെ ഇട്ട് യൂസ് ചെയ്തിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ സൈഡിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹോളുകളാണത്. ഈ വഴിക്ക് നോക്കുമ്പോൾ ഉള്ളിന്നും ഉണ്ട്, ഉള്ളിന്നും മോട്ടയുണ്ട്, പുറത്തും നല്ല രീതിയിൽ ഹോളുകളുണ്ട്. വേണ്ട, ഇതിപ്പോൾ റേഡിയേറ്റർ വെൽഡിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിണ്ടല്ലോ, എന്താ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പൈസ വരാതായതുണ്ട്. കാരണം ചെയ്യുമ്പോൾ ഇതേപോലെ ഈ സൈഡ് ഫുള്ള് ചെയ്താലാണ് പിന്നീട് ലീക്ക് വരാണ്ടിരിക്കുള്ളൂ. പക്ഷെ എന്നാൽ പോലും ഉള്ളിൽ തുരുമ്പുള്ളത് കൊണ്ട് ഈ സൈഡിലുണ്ട്, രണ്ട് സൈഡിലുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിൽ തുരുമ്പുള്ളത് കൊണ്ട് തൽക്കാലം മാറിയാലും പിന്നീടും വരാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം എമൗണ്ട് വരാൻ സാധ്യതയുണ്ട്. ഞാനതൊന്ന് അന്വേഷിച്ചിട്ട് പറയാം എത്ര വരുമെന്നുള്ള ദിവസം. എന്തായാലും ഇപ്പോൾ ചെയ്യാണ്ട് മാറുമല്ലോ, അതല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറൊരു സെക്കൻഡ് ടാങ്ക് കിട്ടുകയാണെങ്കിൽ അങ്ങനെയായാലും യൂസ് ചെയ്യാറുന്നു. പഴയൊരു ടാങ്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പത്ത് രണ്ടായിരം രൂപ കൊടുത്ത് കഴിഞ്ഞാൽ മേടിച്ചാലും നഷ്ടമില്ല നമുക്ക് കേട്ടോ. എന്തായാലും നോക്കിയിട്ടൊന്നും പറയും, നമുക്ക് കൊടുത്തു നോക്കാം. ഇതിപ്പോൾ അടുത്ത് ചെയ്യണത് അങ്കമാലല്ലെങ്കിൽ കാലിലേ ചെയ്യാൻ പറ്റുള്ളൂ, കാലിൽ കൊണ്ട് കൊടുത്തു നോക്കാം. കുറച്ച് എമൗണ്ട് കുറച്ച് കിട്ടുന്നത് കാലിലേ ചെയ്യുള്ളൂ. ഞാനൊന്ന് ചോദിച്ചു നോക്കാം എത്ര കോസ്റ്റ് വരുമെന്നുള്ള ദിവസം. ഒരു പണി കഴിയാണ്ട് പറയില്ല, അത് കുഴപ്പം. കാരണം അത് ക്ലീൻ ചെയ്ത് തുരുമ്പിൻ്റെ ഭാഗം ക്ലീൻ ചെയ്ത് ചരണ്ടി ക്ലീൻ ചെയ്ത് ചെയ്ത് വരുമ്പോഴാണ് അവർക്ക് അറിയാൻ പറ്റുള്ളൂ. പരമാവധി ഒന്ന് വാട്ടർ സർവീസൊക്കെ ചെയ്ത് എന്തോരം ഹോളുണ്ടെന്നുള്ള ദിവസമൊക്കെ നോക്കിയിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. എന്തായാലും എമൗണ്ട് വരും. ഓക്കേ.